ಮಾಮೃದಿ ಕಷ್ಟದಗಳ್ಕಾಯ್ ವನ್ನೋನೆ ഉത്സവം നീ ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ അവിവാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. അവിവാസത്തിലല്ലോ നീ മിശ്രയിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. ആദ്യം ജനിക്കുന്നതൊക്കെയും നിന്റെ ആടുകളുടെയും കന്നുകാലികളുടെയും കൂട്ടത്തിൽ കടിഞ്ഞൂലായ ആണൊക്കെയും എനിക്ക് ഉള്ളതാകുന്നു. എന്നാൽ കഴുതിയുടെ കടിഞ്ഞൂലിനെ ആൺകുട്ടിയെ കൊണ്ട് വീണ്ടെടുത്തു കൊള്ളേണം. വീണ്ടും കൊള്ളുന്നില്ല എങ്കിൽ അതിന്റെ കഴുത്ത് ഒടിച്ചു കൊള്ളേണം. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെയൊക്കെയും ഇട്ടുകൊള്ളേണം. വെറും കൈയോടെ നിങ്ങൾ എന്റെ മുമ്പാകെ വരരുത്. 6 ദിവസം വേല ചെയ്യണം. 7ാം ദിവസം സ്വസ്ഥമായിരിക്കണം. വിധകാലമോ കൊയ്ത്തുകാലമോ ആയാലും സ്വസ്ഥമായിരിക്കണം. കോതമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമായ വാരോത്സവം ആണ്ടറുതിയിൽ കായകനി പെരുന്നാളും നീ ആചരിക്കണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായി യഹോവയായ കർത്താവിന്റെ മുമ്പാകെ വരേണം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. എന്റെ യാഗരക്തം പുളിപ്പുള്ളാപ്പത്തോടുകൂടി അർപ്പിക്കരുത്. പെസഹാ പെരുന്നാളിലെ യാഗം പ്രഭാതകാലം വരെ വെച്ചേക്കരുത്. നിന്റെ നിലത്തിന്റെ ആദ്യവിളവിന്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരേണം. കോലാട്ടിൻകുട്ടിയെ അതിന്റെ തള്ളിയുടെ പാലിൽ പാകം ചെയ്യരുത്. രാജാക്കന്മാരുടെ 2ാം പുസ്തകത്തിൽ നിന്നും രാജാക്കന്മാരുടെ സ്തുതിയും നാലാടമയത്തിലെ അനുഗ്രഹങ്ങളും. അനന്തരം രാജാവ് സർവജനത്തോടും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങൾ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പീൻ എന്ന് കൽപ്പിച്ചു. ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല.
യോശിയാ രാജാവിന്റെ 18 ആണ്ടിൽ യെരുശലേമിൽ യഹോവയ്ക്കായി പെസഹ ആചരിച്ചു. ഹിസ്കിയാ പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ വാക്യത്തെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശിയാവ് വെളിച്ചപ്പാൻമാരെയും രക്ഷണം പറയുന്നവരെയും ഗ്രഹബിംബങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും യഹൂദാദേശത്തും യെരുശലേമിലും കണ്ട സകല മ്ലേച്ഛകളെയും അശേഷം നശിപ്പിച്ചു കളഞ്ഞു. അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമുള്ളതൊക്കെയും യഹോവയിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല, പിമ്പ ഒരു തന്നെ എഴുന്നേറ്റിട്ടുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരിശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറി ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്യുവാൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചുകൊണ്ട് സ്നേഹത്തിൽ നിന്നും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഉരിയാകും. ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ പ്രതീക്ഷയും എതിരെ ദൈവപ്പാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടനായ പ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷിയുടെ വായ്മൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടികളെയും തന്നെ വിശദീകരിച്ച നിയമരക്തെ മല്ലമെന്ന് നിരൂപിക്കുകയും ചെയ്തവൻ എത്ര കണ്ടുമേനെ ശിക്ഷയ്ക്ക് പാത്രമാവുമെന്ന് വിചാരിക്കുകയും പാറക്കുന്നു.